വലൗ അന്ന അഹ്ലൽ ഖുറ, പട്ടണവാസികളൊക്കെ, ലോകത്തിൽ എത്ര എത്ര പട്ടണങ്ങളുണ്ട്. പട്ടണം എന്നതാണ് ഖുർആനിൽ ഖുറ എന്ന പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മക്കത്തിൻ്റെ പേരെന്താണ്, ഉമ്മുൽ ഖുറ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പട്ടണങ്ങളുടെ മാതാവാണ് മക്ക എന്ന അർത്ഥത്തിലേക്ക്. അതെ, വലൗ അന്ന അഹ്ലൽ ഖുറ അഥവാ പട്ടണവാസികളൊക്കെ ആമനു സത്യവിശ്വാസികളായി മാറിയിട്ടുണ്ടെങ്കിൽ, വത്തഖു അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ലഫതഹന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നിട്ടും ഭൂമിയിൽ നിന്നിട്ടും അവർക്ക് നാം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരുന്നേനെ. അപ്പോൾ അള്ളാഹുവിൻ്റെ, അള്ളാഹു ഫത്താഹായ റബ്ബ്, അങ്ങേയറ്റം ഫത്തഹ് ചെയ്യുന്ന, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന, അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുന്ന മഹാശക്തനാണ് എന്നതായ ആ അർത്ഥം കുറിക്കുന്ന ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. ലഫതഹന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്, വലാക്കിൻ കദബു, സംഭവിച്ചതെന്താണ്, അതിന് നേരെ വിപരീതമാണ്. അഥവാ പട്ടണവാസികൾ, അള്ളാഹു ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളിലേക്കാണ്. അപ്പോൾ സത്യനിഷേധികൾ, വലാക്കിൻ കദബു, അവർ കളവാക്കി, നബിമാരെ കൂട്ടാക്കിയില്ല, നബിമാരെ അവഗണിച്ചു, നബിമാരെ ദ്രോഹിച്ചു, അള്ളാഹുടെ കൽപ്പന ധിക്കരിച്ചു, അള്ളാഹുവിനെ വിശ്വസിച്ചില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും വേണ്ടി നബിമാർ കൽപ്പിക്കുന്ന കൽപ്പന അനുസരിച്ചിട്ട് അവർ മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലാക്കിൻ കദബു, അവർ കളവാക്കിയ സന്ദർഭത്തിൽ, ഫഹദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത ക്രൂര കൃത്യത്തിന് പകരം അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു. അവ അമീന അഹ്ലുൽ ഖുറ അയ് യഅതിഹും ബഅസുനാ ബയാതൻ വഹും നാഇമൂൻ. നിങ്ങൾക്ക് എന്താ, എന്ത് ഉറപ്പാണുള്ളത്? ആ, നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് നൽകിയത്? നിങ്ങൾ രാത്രി ഉറങ്ങുന്ന ഉറക്കത്തിൽ നിന്നിട്ട് ഉറക്കത്തിൽ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ശിക്ഷയിലൂടെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഈ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പട്ടണവാസികളോടും അല്ലാത്തവരോടും ചോദ്യമാണ്, അടിമകളോടും മൊത്തത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ച്, തോന്നിവാസികളായി ജീവിച്ച് നിങ്ങൾ അല്ല വെറുതെ വിടുമെന്നാണോ? നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കത്തിൽ നിങ്ങളെ പിടികൂടുകയില്ല അള്ളാഹു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അവ അമീന അഹ്ലുൽ ഖുറാ അയ്യതിഹും ബസ്നാ ബയാതൻ വഹും നാഇമൂൻ, ഉറങ്ങുന്ന വേളയിൽ അവരെ പിടികൂടുകയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടോ? അവ അമീന അഹ്ലുൽ ഖുറാ അയ്യതിഹും ബസ്നാ ദുഹൻ വഹും യൽഅബൂൻ, അല്ലെങ്കിൽ രാവിലെ വേളയിൽ കച്ചവടത്തിന് പോകുന്ന, ബിസിനസ്സിന് പോകുന്ന, കളിക്കാൻ പോകുന്ന, വിനോദങ്ങൾക്ക് പോകുന്ന ആ രാവിലെയുള്ളതായ ടൈമുകളിൽ അവരെ അള്ളാഹ് പിടികൂടുകയില്ല എന്ന് അവർക്ക് എന്താണ് ഉറപ്പുള്ളത്? അവർക്ക് എവിടുന്ന് സുരക്ഷിതത്വം ലഭിച്ചു? അവരെന്തുകൊണ്ട് മതി മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കും പോലെ, അഫ അമിനു മക്റല്ലാ, പിടിച്ച് ശിക്ഷിക്കുക, അതാണ് മക്ര എന്ന് പറഞ്ഞാൽ. അള്ളാഹു ചതിക്കുകയില്ല, അള്ളാഹു വഞ്ചിക്കുകയില്ല, അള്ളാഹുവിൻ്റെ ആ തട്ടനുമുട്ടായി പറയുന്ന ശൈലിയാണ്. അവര് ഇസ്ലാമിനെതിരിൽ മക്ര ചെയ്തു, അഥവാ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ചെയ്തു. അപ്പോഴോ അതിന് തട്ടനുമുട്ടായിട്ട് അവർ ചെയ്യുന്നതായ ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെയെല്ലാം മികച്ചു നിൽക്കുന്നതായ മക്ർ അള്ളാഹുവിന്റെ ശിക്ഷയിലൂടെ ചെയ്യുന്നതാണ്. അങ്ങനെ ആ ശിക്ഷയെക്കുറിച്ച് അള്ള ചോദിക്കുന്നു, അഫാമിനു മക്റല്ലാ ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, അള്ളാഹുവിന്റെ മക്ർ വരികയില്ല, അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കുകയില്ല എന്ന വ്യാമോഹം ആർക്ക് പിടികൂടിയോ അവൻ അപകടത്തിൽപ്പെട്ടു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ശിക്ഷി ജീവിക്കേണ്ടത് ഭൂമിയിൽ. ഏത് സമയത്തും എന്നെ പിടികൂടാൻ, എന്നെ അള്ളാഹുനെ ശിക്ഷ പിടികൂടാൻ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, എന്നെ അള്ളാഹ് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റുകളെ കണ്ട് അള്ളാഹ് പ്രീതിപ്പെട്ടത് കൊണ്ടല്ല എനിക്ക് ശിക്ഷ ഇറങ്ങാത്തത്, പക്ഷേ എനിക്ക് ശിക്ഷ ഇറങ്ങാൻ മാത്രമുള്ള ക്രൂര കൃത്യങ്ങളും തെറ്റുകളും എന്നിൽ നിന്നിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന കുറ്റബോധത്തോടു കൂടി ആയിരിക്കണം സത്യവിശ്വാസി ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ സൈസ് ചോദ്യം ചോദിക്കുന്നത്, ആ രൂപത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്, അഫ അമിനു മക്റല്ലാ ഫലാ യഅ്മനു മക്റല്ലാ ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നശിച്ചവരും നഷ്ടപ്പെട്ടവരും പരാജയപ്പെട്ടവരും അല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി സുരക്ഷിതത്വം കൈക്കൊള്ളുന്നതേ അല്ല, സുരക്ഷിതത്വം വീക്ഷിക്കുന്നതേ അല്ല എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് സമാപിച്ചത്.